നിന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. ലാസറും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം നീവിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ അമ്മ, സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ മനോഹാരിതയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നാം അനുഭവിക്കുവാൻ പോകുന്ന വലിയ ആനന്ദത്തിൻ്റെ ഒരു ജീവിതവും ഈ ലോകത്തെ സഹനങ്ങളെല്ലാം ഇവിടെ തന്നെ തീർന്ന് സഹനമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഈ ലോകത്തിനപ്പുറം നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെല്ലാം കടന്ന് ചെല്ലും എന്നുള്ള വലിയ സന്ദേശമാണ് പരിശുദ്ധി അമ്മ മെജുവരിയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നിത്യ സത്യങ്ങളായ ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം എന്ന് ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചും ഓരോ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഒന്നാമതായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായി നാം കഴിഞ്ഞ എപ്പിസോഡിൽ കാണുവാൻ പരിശ്രമിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെയും പ്രത്യേകമായൊരു സാന്നിധ്യം നമുക്ക് നൽകുന്നുണ്ട് എന്ന് പരിശുദ്ധ അമ്മ മെജുവരിയിലൂടെ നമുക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിച്ച്, നമ്മളെപ്പോലെ സഹിച്ച്, നമ്മളെപ്പോലെ സാത്താനുമായി മല്ലടിച്ച് യുദ്ധം ചെയ്ത് വിജയിച്ച് സ്വർഗത്തിൽ വിരാജിക്കുന്ന ഓരോ വിശുദ്ധനും ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി പറയുന്ന ഇപ്രകാരമാണ്, മക്കളെ, നിങ്ങൾ കാണുന്നതല്ല ലോകം, നിങ്ങൾ അനുഭവിക്കുന്നതല്ല ലോകം, ഈ ലോകത്തിനപ്പുറത്ത് നിങ്ങൾക്ക് ശാശ്വതമായ ഒരു സ്വർഗീയ ലോകമുണ്ട്. ഇതിനപ്പുറത്ത് സന്തോഷത്തിൻ്റെ, ദുഃഖമില്ലാത്ത, വേദനകളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത ആനന്ദത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവീക മഹത്വത്തിൻ്റെ വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ലോകം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നുള്ള ഉറപ്പ് പരിശുദ്ധ കന്യകാമറിയം മെജുഗുറിയിൽ നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അടുത്ത് വിശുദ്ധ ഡൊമിനിക് സാവിയോ, കൊച്ചു പയ്യനാണ്, 12-13 വയസ്സ് പ്രായമുള്ള കൊച്ചു പയ്യൻ ഡോൺ ബോസ്കോയുടെ ഓറട്ടറിലേക്ക് ആദ്യമായി കടന്നു ചെന്നപ്പോൾ ഡോൺ ബോസ്കോയോട് ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡോൺ ബോസ്കോ, എനിക്ക് വിശുദ്ധനാകണം, നിനക്കെന്നെ വിശുദ്ധനാക്കാൻ സാധിക്കുമോ? ഞാൻ ഇതാ നിൻ്റെ കയ്യിൽ ഒരു ചെറിയ തുണി, ഒരു തുവാല, ഈ തുവാലയെ നീ ഈശോയ്ക്കറ്റ, നീയാണ് ടെയ്ലർ, നീയാണ് തുന്നൽക്കാരൻ, ഞാൻ ഇതാ ഒരു തുവാല, ഈ തുവാലയെ സ്വർഗത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല വസ്ത്രമായി നീ
തുന്നിച്ച് എന്നെ ഒരു വിശുദ്ധനാക്കണം. ഇത് ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയോട് പറഞ്ഞു. ഏതാനും നാളുകൾക്കുള്ളിൽ, വെറും 14 വയസ്സിൽ ഡൊമിനിക് സാവിയോ മരിച്ചു. വിശുദ്ധനായി ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ ജീവിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള യുവതീ യുവാക്കന്മാർക്ക് വലിയ മാതൃകയായി ഡൊമിനിക് സാവിയോ സ്വർഗത്തിൽ കുട്ടികളുടെ മധ്യസ്ഥനായി ഇന്ന് ദൈവസന്നിധിയിൽ ആനന്ദിക്കുമ്പോൾ, ഈ വിശുദ്ധരെല്ലാം ഇന്ന് നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും നമ്മുടെയെല്ലാം സ്വർഗത്തിലേക്ക് മാടി വിളിക്കുകയാണ്. ഇതാണ് പരിശുദ്ധയമ്മ മെജൂരിയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയോട് എന്നെ ഒരു വിശുദ്ധനാക്കണം എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുവെങ്കിൽ, ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, നമ്മൾ എത്ര പേര് ദൈവത്തോട് എന്നെ ഒരു വിശുദ്ധനാക്കണം, എന്നെ ഒരു വിശുദ്ധയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈ ലോകത്തിൻ്റെതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും, IELTS പാസ്സാകാനും OET പാസ്സാകാനും UK പോകാനും കാനഡയ്ക്ക് പോകാനും വിസ കിട്ടാനും ലോൺ പാസ്സാകാനും ഈ ലോകത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകളെങ്കിൽ, ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ എവിടെയെങ്കിലും കർത്താവേ, നീ എന്നെ ഒരു വിശുദ്ധനാക്കണം, നീ എന്നെ ഒരു വിശുദ്ധയാക്കണം, നീ എന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കണം എന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം മെജുഗരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയോട് അച്ഛൻ എന്നെ വിശുദ്ധനാക്കണം, എന്നെ വിശുദ്ധനാക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ച് കടന്നു ചെന്നുവെങ്കിൽ, ഇന്ന് പരിശുദ്ധയമ്മ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അടുത്ത് ഓടി വന്ന് പറയുക, മോനെ നിനക്ക് വിശുദ്ധനാകണ്ടേ, മോളെ നിനക്ക് വിശുദ്ധയാകണ്ടേ, നിനക്ക് വിശുദ്ധനാകണ്ടേ. ഇത് പരിശുദ്ധയമ്മ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും അമ്മ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒരു ജീവിതമുണ്ടെന്നും, ഒരു വിശുദ്ധ ജീവിതമുണ്ടെന്നും, ഈ ജീവിതം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുകയാണെന്നും ഒരുക്കി വെച്ചിരിക്കുകയാണെന്നും, അത് നിനക്ക് സ്വന്തമാക്കാനുള്ളതാണെന്നും, അതുകൊണ്ട് നിനക്ക് വിശുദ്ധനാകണ്ടേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക എന്നും പറഞ്ഞ് പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തേക്ക് സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുകയാണ്. മെജുഗരി മലയിൽ എന്നെയും നിങ്ങളെയും വിശുദ്ധരായി സ്വർഗത്തിൽ നിത്യകോലം ദൈവീക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവസാനിക്കാത്ത ആനന്ദത്തിലേക്ക് മെജുഗരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. അമ്മയുടെ ജപമാല ചൊല്ലും തോറും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് അമ്മയുടെ കൂടെ സ്വർഗത്തിൽ വസിക്കുന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി ഈ നവംബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, സകല വിശുദ്ധരുടെയും തിരുനാൾ നാളെ നാം ആഘോഷിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം നമ്മോട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയരുടെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുലിഖിതം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം ഈ ലോകത്തിലല്ല. ഈ ലോകത്തിൽ അല്പകാലത്തെ ജീവിതത്തിന് വേണ്ടി ഒരുപക്ഷെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം, UK സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം, കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം, USAയിലെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം. ഇതെല്ലാം ഈ ലോകത്തോടെ ഇല്ലാതാകും. ഈ ലോകത്തിനപ്പുറത്തേക്ക് ഇതൊന്നും പോവുകയില്ല. ശാശ്വതമായ ഒരു പൗരത്വത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ മെജുഗരിയിൽ കഴിഞ്ഞ 42 വർഷം പ്രത്യക്ഷപ്പെട്ട് നമുക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുക. വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിലിപ്പി 3:20 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പലരും UK ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും അമേരിക്കയ്ക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ യുവജനങ്ങളൊക്കെ സ്റ്റുഡൻറ് വിസ എടുത്ത് പഠിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ലക്ഷ്യം നമുക്കറിയാം, അവിടെയൊക്കെ പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിതം സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി, സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അതിലൊന്നും തെറ്റുണ്ടെന്നല്ല പറയുക, ദൈവം അനുവദിക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുക.
ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് അതെല്ലാം ദൈവം നൽകുന്ന രീതിയിൽ, ദൈവം ക്രമീകരിക്കുന്ന രീതിയിൽ ഏറ്റെടുക്കുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്, നമ്മളൊരു രാജ്യത്ത് ജനിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, നമ്മൾ ഇന്ത്യൻ മഹാരാജ്യത്താണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മൾ ഈ ലോകത്തല്ല ജനിച്ചത്, അല്ല ഈ രാജ്യത്തല്ല ജനിച്ചത്, മറ്റൊരു രാജ്യത്താണ് ജനിച്ചതെങ്കിൽ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഈ ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് പാസ്പോർട്ട് വേണ്ടെന്ന് വയ്ക്കണം, സറണ്ടർ ചെയ്യണം. എന്നിട്ട് നമ്മൾ പുതിയ രാജ്യത്തെ നിബന്ധനകളെല്ലാം പാലിക്കണം. ഉദാഹരണമായി, ഈ ഒരു ഇന്ത്യക്കാരൻ യു കെയിൽ ചെന്ന് യു കെയിൽ ഒരു സിറ്റിസൺഷിപ്പ് വാങ്ങണമെങ്കിൽ, അവിടുത്തെ പൗരത്വം ലഭിക്കണമെങ്കിൽ അവിടെ 6 വർഷം വിസയിൽ, ജോലി വിസയിൽ അവിടെ ജീവിക്കണം. സ്റ്റുഡൻറ്റ് വിസയെ കടന്നു ചെന്നാൽ അവിടെ നമുക്ക് അത് പിന്നെ സിറ്റിസൺഷിപ്പിനായിട്ട് കൗണ്ട് ചെയ്യില്ല. വർക്ക് പെർമിറ്റിൽ തന്നെ അവിടെ 6 വർഷം ആയിരിക്കണം. 5 വർഷം കഴിയുമ്പോൾ PR കിട്ടും, പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞാണ് സിറ്റിസൺഷിപ്പ് കിട്ടുക. പെട്ടെന്നങ്ങ് കിട്ടുകയല്ല, നമ്മൾ അവിടുത്തെ പല ടെസ്റ്റുകൾ നമ്മൾ എഴുതണം. അവിടെ സിറ്റിസൺഷിപ്പ് ആകാനുള്ള ചില എലിജിബിലിറ്റി ടെസ്റ്റുകളുണ്ട്, അത് പാസ്സാകണം. രാജ്യത്തിൻ്റെ നിയമങ്ങൾ നാം മനസ്സിലാക്കി അത് നമ്മൾ പഠിക്കണം. രാജ്യത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുത്ത് പരീക്ഷ നമ്മൾ പാസ്സാകണം. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പാസ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ പരിശ്രമിച്ചെങ്കിലേ നല്ലൊരു രാജ്യത്ത് നമുക്കൊരു പൗരത്വം ലഭിക്കുകയുള്ളൂ. ഇതാണ് പരിശുദ്ധ അമ്മ മെജുവറിലൂടെ നമ്മളും ആവശ്യപ്പെടുന്നത്. മക്കളെ, ഈ ലോകത്ത് നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, ഇതൊക്കെ വിട്ടുപോകേണ്ട ഒരു സമയം വരും. ഇതിനപ്പുറത്ത് വലിയ ഒരു മനോഹരമായ, നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ ഒരു പൗരത്വം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ലോകത്ത് ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കണം. ഇനി ഏത് രാജ്യത്തെയാണോ പൗരത്വം നീ ആഗ്രഹിക്കുന്നത്, ആ രാജ്യത്തെ നിബന്ധനകളെല്ലാം ഏറ്റെടുക്കണം. അതിനുവേണ്ടി നീ തയ്യാറാകണം, പരിശ്രമിക്കണം, പഠിക്കണം, ഒരുങ്ങണം. ഈ ഒരുക്കമാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തലപുകഞ്ഞ് ആലോചിച്ച് പരിശ്രമിച്ചൊരുങ്ങി ഈ ലോകത്ത് ഉള്ള ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവരാകാതെ നിത്യകാലമുള്ള സിറ്റിസൺഷിപ്പിന് വേണ്ടി, പൗരത്വത്തിന് വേണ്ടി, അവിടെ എന്താണോ ആവശ്യമായിരിക്കുന്നത്, അവിടുത്തെ നിബന്ധനകൾ എന്താണോ, സ്വർഗരാജ്യത്ത് എത്തിച്ചേരുവാനും അവിടുത്തെ പൗരത്വം ലഭിക്കുവാനും എന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്, അതെല്ലാം നമുക്ക് വിശുദ്ധ ലിഖിതത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ, സ്ലീഹന്മാരിലൂടെ, വിശുദ്ധരിലൂടെ നമുക്ക് സ്വർഗം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ, ഈശോയിലൂടെ എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ മെജുവരിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ആ പൗരത്വത്തിന് വേണ്ടി നീ എത്രമാത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പരിശുദ്ധ അമ്മ മെജുവരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന്. അതായത്, ഈ ലോകത്തെ ഞാൻ അത്രമാത്രം സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോൾ, ഈ ലോകത്ത് ഞാൻ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുമ്പോൾ, ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, ഞാൻ ഒരുപക്ഷെ ദൈവത്തിൻ്റെ രാജ്യത്തിന് എതിരു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണോ ഞാൻ കടന്നു പോകുന്നത് എന്ന് നാം പരിശോധിക്കണം. കാരണം സ്വർഗരാജ്യത്തിൻ്റെ ക്രമീകരണങ്ങൾ ഈ ലോകത്തിലെ ക്രമീകരണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മെജുവരിയിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. മക്കളെ, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി തയ്യാറാകണം, സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. കൊളോസ്യസ് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗലോസ് ലീഗ കൊളോസ്യസിന് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുലിഖിതം, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശുക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ അന്വേഷിക്കുവിൻ.
ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ അന്വേഷിക്കുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വത്തിനു വേണ്ടി അധ്വാനിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ താഴെയുള്ളവയെ മാത്രം നോക്കാതെ ഉന്നതത്തിലേക്ക് നോക്കുക. ഉന്നതത്തിൽ പലതുണ്ട്, എന്നാൽ കണ്ണവിടെ പതിക്കണമെന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. പൗലോസ്ലിഹായിലൂടെ റോമ പരിശുദ്ധാലം പറഞ്ഞു തരുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ ഉള്ളവയെ അന്വേഷിക്കുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു നമുക്കും ഒരിടം കരുതിയിട്ടുണ്ട്. ഈ ഒരു സത്യമാണ് പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, ആരാണ് ഇനി സ്വർഗഭാഗ്യത്തിന് അർഹരാകുക? വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരമാണ്: ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് ഭാഗ്യവാന്മാർ എന്ന് പറയുക? ഇവരാണ് സ്വർഗരാജ്യത്തിൽ വിലയുള്ളവരായി കാണപ്പെടുന്നവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ ദൈവം സ്വർഗരാജ്യത്തിൽ ആരെയാണ് അനുഗ്രഹീതരായി കാണുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ അഷ്ടസൗഭാഗ്യത്തെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം നമ്മളൊന്ന് വായിക്കണം. 5-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് സ്വർഗരാജ്യത്തിന് ഏറ്റവും ആവശ്യമായ ഘടകമാണ് എന്ന് പരിശുദ്ധ അമ്മയിലൂടെ മെജ്ജുകുരിയിൽ നിന്നും നാം തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവ സ്വർഗീയ സൗഭാഗ്യം ആഗ്രഹിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ മരണശേഷം തീർച്ചയായും നമ്മൾ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കും. പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ ദൈവമുണ്ട്, സ്വർഗം ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദൈവത്തിൻ്റെ മണ്ഡലമാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ പ്രബോധനത്തിൽ സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരം: സ്വർഗം ദൈവത്തിൻ്റെ മണ്ഡലമാണ്, വിശുദ്ധരും മാലാഖമാരും അവിടെ വസിക്കുന്നു. പരിശുദ്ധ അമ്മ പറയുന്നു, ദൈവം സ്വർഗത്തിലുണ്ട്, ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ദൈവം സത്യവാനാണ്, അവൻ ദൈവത്തിൻ്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണ്, അതൊരു മിഥ്യയല്ല, അവൻ ജീവിക്കുന്നവനാണ് എന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ അമ്മ കൂടെ കൂടെ മെജ്ജുകുരിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിൽ ദൈവത്തോട് കൂടെയുള്ള ഒരു വാസം, ഒരു ജീവിതം, അതിലേക്കാണ് മെജ്ജുകുരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മരണശേഷം ദൈവത്തിൻ്റെ തിരുമുഖം നമ്മൾ ദർശിക്കും എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്, ഘട്ടങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം അനുസരിച്ചാണ്, ഈ ലോകത്തിലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ തോതനുസരിച്ചാണ് സ്വർഗത്തിൽ ഏത് തലത്തിലാണ് നമ്മൾ എത്തപ്പെടുക എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും ജീവിച്ച് കുമ്പസാരം കഴിച്ച് എങ്ങനെയെങ്കിലും ഒരു വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയി മരിച്ച് സ്വർഗത്തിൽ ചെല്ലാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ഓരോ ദിവസവും സ്വർഗത്തിൻ്റെ ഓരോ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന രീതിയിൽ ഈ ലോകത്തിൽ അനുദിനം
നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ തോത് ഉയർത്തിക്കൊണ്ടേയിരിക്കണം. വിശുദ്ധിയുടെ തോത് ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നുവോ അത്രയും നാൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അനുദിനം ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും നമ്മുടെ വിശുദ്ധിയിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. പലപ്പോഴും പരിശുദ്ധി അമ്മയെ നമ്മൾ വിചിന്തനം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്, മക്കളെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശോധിക്കുന്നത്? നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ധൃതിഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും സാത്താൻ നിങ്ങളെ തടസ്സപ്പെടുന്നുണ്ടോ, തകർക്കുന്നുണ്ടോ? നിങ്ങളുടെ ആകർഷണം ഏതെങ്കിലും സാത്താൻ്റെ വഞ്ചനയുടെ പുറകെ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടനെ അതിനെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയുടെ തലത്തെ ശക്തിയോടുകൂടി നിങ്ങൾ ഉയർത്തി 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 സ്വർഗത്തിൽ ഏറ്റവും ദൈവത്തോടടുത്ത തലത്ത് എത്തിച്ചേരുവാൻ പരിശ്രമിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് പരിശുദ്ധി അമ്മ മെജുഗുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് പറഞ്ഞു തരുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ദാഹം, സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മിൽ ഉജ്ജ്വലിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോമിനിസാവിയോ ഡോൺ ബോസ്കോയുടെ അടുത്തേന്ന് അച്ഛാ എനിക്ക് വിശുദ്ധനാകണമെന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം, എന്തിനു വേണ്ടിയാ? എനിക്ക് സ്വർഗത്തിൽ ചെല്ലണം, ദൈവത്തോടു കൂടെ വസിക്കണം. ഈ ലോകത്തിലെ ആകർഷണങ്ങൾ എല്ലാം വെറും മിഥ്യയാണ്, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നതാണ്. എന്നാൽ അവസാനിക്കാത്ത ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വേദനയില്ലാത്ത ഒരു ജീവിതം എനിക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള ഉറപ്പ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വർഗീയ സൗഭാഗ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മ നമ്മോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മ പറയുന്നു, നിങ്ങൾ മക്കളെ ഈ ലോകത്ത് അല്പം സഹനങ്ങളിലൂടെ കടന്നു പോകണം, ഈ ലോകത്ത് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകണം. അതുകൊണ്ടാണ് ബലമുള്ളവർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ബലവാന്മാർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള ബലമുള്ളവരായാണ് നമ്മൾ മാറേണ്ടത്? നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് ബലമുള്ളവരായി മാറുക. സാത്താൻ്റെ ആകർഷണങ്ങളിലേക്ക് നമ്മളെ, പ്രലോഭനങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ അതിനെതിരെ നിലകൊള്ളുവാൻ ഉള്ള ശക്തിയുള്ളവരായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക. പലതിനോടും തിന്മയോട് എതിർത്ത് നിൽക്കുവാനുള്ള ബലം ഈ ലോകത്ത് സ്വീകരിക്കുന്നവർ, ഇങ്ങനെ സാത്താനോട് യുദ്ധം ചെയ്ത് ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ ആസക്തികളോട് യുദ്ധം ചെയ്ത്, ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളോട് യുദ്ധം ചെയ്ത് ബലപ്പെട്ട് ബലപ്പെട്ട് സ്വർഗരാജ്യത്തെ നേടണം എന്നുള്ള സന്ദേശമാണ് മെജുഗരിയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുക. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്വർഗീയ സൗഭാഗ്യമാണ് നമുക്ക് മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഈ ലോകത്തിൻ്റെ കപടതകളിൽ നാം വീണു പോകാതെ, ഈ ലോകത്തിൻ്റെ വഞ്ചനകളിൽ വീണു പോകാതെ, സാത്താൻ്റെ ആകർഷണീയമായ ചതിക്കുഴികളിൽ വീണു പോകാതെ, അല്പം സഹനം ചെയ്ത്, അല്പം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടാണെങ്കിലും നിത്യ രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുവാൻ പരിശുദ്ധി അമ്മ മെജുഗുരിയിൽ നിന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ആ ദർശനമാണ് ഈ ലോകത്ത് അനേകർ യേശുക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. പലരും നമുക്കറിയാമല്ലോ, ഐസിസ് തീവ്രവാദികളും മറ്റ് തീവ്രവാദികളും ഒക്കെ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും യേശുക്രിസ്തു വിശ്വസിക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ മൃഗീയമായി പീഡിപ്പിക്കുമ്പോഴും അവർ മരണത്തിന് സ്വന്തം വിട്ടുകൊടുക്കാനുള്ള കാരണം ഇപ്രകാരമാണ്. യേശുക്രിസ്തു വചനത്തിലൂടെ പറഞ്ഞു തന്ന കാര്യം, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയക്കരുത്, കാരണം ഈ ശരീരത്തിനപ്പുറത്ത് ഒരു സ്വർഗീയ ശരീരം നിങ്ങൾക്ക് ലഭിക്കും. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് സ്വർഗത്തിലേക്ക്, ഒരു നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങളെ കൊല്ലുന്നവരെ ഭയക്കരുത്, അവർക്ക് മുൻപിൽ നിത്യരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ധൈര്യപൂർവം നിലകൊള്ളുക. ഈ സഹനം അല്പകാലത്തേക്ക് മാത്രം, ഇതിനപ്പുറത്ത് വലിയ ഒരു ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിത്യമായ ഒരു ജീവിതം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പീഡനങ്ങളിലൂടെ, സഹനങ്ങളുടെ വാതിലിലൂടെ നാം കടന്നു പോകണം എന്നുള്ള തിരിച്ചറിവും പരിശുദ്ധ അമ്മ മെജ്ജുകുറിയിലൂടെ നൽകുകയാണ്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒന്നിനെയും ഭയക്കാതെ സർവ്വതും യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധയമ്മയുടെ കരങ്ങൾ പിടിച്ച് അമ്മ നമ്മെ മാടി വിളിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധർ വിരാജിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നമ്മളും എത്തിച്ചേരുവാൻ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ ഈ ലോക ജീവിതത്തെയും നമ്മുടെ ആത്മാവിനെയും നമുക്കുള്ള സർവ്വതും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും സ്വർഗീയ സൗഭാഗ്യത്തിൽ നിങ്ങളെത്തിച്ചേരുന്നതുവരെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.